നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കുഞ്ഞ് യാത്ര പോവാണ്. അപ്പോൾ എവിടേക്കാന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ എവിടെയാന്ന് മനസ്സിലായി ഞാൻ നിൽക്കണത്? കൊച്ചിയിലാണ് കേട്ടോ. മറൈൻ ഡ്രൈവ് ആണ് ആ സ്ഥലത്ത്. അപ്പോട്ടെ ആറ്റത്ത് കാണുന്നത്. ഞങ്ങൾ കയറാൻ പോണ കപ്പലാണ് നെഫെർട്ടിറ്റി. ഒരു ഈജിപ്ഷ്യൻ ക്യൂവിൻ്റെ പേരാണ് അത്ര എന്തൊക്കെ ഇത് പറയാം. ഇത് തന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടിയാണ്. ഇങ്ങനെ പോയി പുറംകടലിലേക്ക് പോകുന്നതാണ് പറയേണ്ടത്. ഇതുവരെ പോകുന്നറിയില്ല. ഞാൻ തനിച്ചല്ലാളുള്ളൂ കേട്ടോ. കുറേ പേരുണ്ട് എൻ്റെ കൂടെ. അവിടെ കോണി വല ഇടുന്നതൊക്കെ കാണാനില്ലേ. ഇതൊക്കെ നിങ്ങളൊക്കെ ഈ നാട്ടുകാരൊക്കെ കൊച്ചിക്കാരൊക്കെ എപ്പോഴും കാണുന്ന കാഴ്ചയാവും. പക്ഷേ ഞങ്ങൾക്കിതൊക്കെ അത്ഭുതം തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞ് പുഴയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാം. സന്ധ്യ കഴിക്കും. അതുവരെ താത്തി വയ്ക്കുമോ? ചേട്ടൻ്റെ പേരെന്താ? പേരെന്താ? മനോജ്. ഒരു പുതിയ പരിപാടി അത്ര ലോറിയില് സാധനങ്ങൾ ചെറുക്ക വേണ്ടി ഇങ്ങനെ കൊണ്ടുവരാം. ഇതിലാണ് വന്നത്. ഇതങ്ങനെ പാലം വഴി ബോഡി എത്താനുള്ള വണ്ടി. കുറേ വണ്ടികളുണ്ട് കേട്ടോ, ഒന്നല്ല. ഇതിപ്പോൾ തുടങ്ങിയതാണെന്നാണ്. ജങ്കാറല്ല കേട്ടോ, നമ്മുടെ സാധാരണ ആളെ കയറ്റുന്ന ജങ്കാറല്ലത്. എവിടെയാണ് യോജിപ്പിച്ചിരിക്കുന്ന സ്ഥലം? അപ്പത് ഞങ്ങൾ എല്ലാവരും കൂടെ കപ്പലില് കയറാൻ പോവാണ് കേട്ടോ. വലിയച്ഛൻ ഫോട്ടോ എടുക്കലാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വലിയ എന്താ പറയുക ഡ്രോയിങ് സ്പേസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരാൾ നമ്മൾ ഇതിനെക്കുറിച്ച് കപ്പലിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു തരാണേ. ഓക്കെ, നിങ്ങളുടെ കൂടെ നമ്മൾ ഈ 5 മണിക്കൂർ നേരം പല ഭാഗത്തു നിന്ന് പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഈ 5 മണിക്കൂർ നേരം ഒരു ഒരു ഫാമിലിയാണ്. അപ്പൊ എൻജോയ്മെന്റ് ആണ് എല്ലാവരുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. നിങ്ങൾ ഭയങ്കര റെസ്റ്റോറന്റ് ആണ് അവിടെ. വല്യച്ഛനും വല്യപ്പിളക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനുണ്ട്, പിന്നെ വല്യച്ഛൻ വല്യപ്പിള് സജിയേട്ടൻ ശില്പ, അതായത് അവരുടെ മക്കളെ. ശില്പയുടെ ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിൻ്റെ രമേശേട്ടൻ, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്. അതാ നിൽക്കണം റെഡ് ബ്ലൗസ്. പിന്നെ എല്ലാവരും കൂടി നല്ല രസമായി ഒരു ദിവസം. ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐലൻഡ് ആണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഏതാണ് ഐലൻഡ് എന്ന് അറിയാമോ? വില്ലിംഗ്ടൺ ഐലൻഡ്. എന്താണ് പ്രത്യേകത? മനുഷ്യനിർമ്മിതമായ ഐലൻഡ് ആണ് വില്ലിംഗ്ടൺ പ്രഭു. ഈ കടലിന്റെ ചുറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ അവർ കപ്പലിൻ്റെ ആൾക്കാർ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നല്ല നല്ല ഉപകാരപ്രദമായൊരു കാര്യമായിരുന്നു അത്. മറ്റേ നമ്മളിങ്ങനെ വായും പൊളിച്ച് കാഴ്ചകൾ കണ്ട് നോക്കിക്കാത്ര തന്നെയല്ലേ ഉള്ളൂ. എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ കടൽ. നമ്മൾ കരയിലിരുന്ന് കടൽ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ ചുറ്റും വെള്ളം കാണുമ്പോൾ അത് ഇരട്ടി മധുരം. ഡിന്നറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതേമാതിരി കാപ്പിൻ്റെ വെജും ഉണ്ട്, നോണുണ്ട്, രണ്ടും ഉണ്ട്.
നോണാണ് കേമം തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ പാട്ടൊക്കെ നടക്കേണ്ട ഒരു ഭാഗത്ത് പാട്ട് എപ്പോഴും ഒരു കുട്ടി എന്ത് രസമായിട്ടാണ് കുട്ടി പാടുന്നത്, നന്നായി പാടുന്നുണ്ട്. ഗിറ്റാർ വായിച്ച് അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി. ഇവിടെ നല്ല രസമായിട്ടോ, വല്യച്ഛനും ആ കുട്ടികളുടെ കൂടെ, കുറേ ചെറുപ്പക്കാർ, കുട്ടികളല്ല കുറേ ചെറുപ്പക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്. വല്യച്ഛനും അവരുടെ കൂടെ നല്ല രസമായിട്ട് ഡാൻസ് കളിക്കാൻ കൂടി. ഒരു കുട്ടി അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്, അതുവരെ അവരുടെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തം എല്ലാവരും ആദ്യമൊക്കെ ബസ്സിൽ പിടിച്ചിരുന്നവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കളിക്കാൻ തുടങ്ങി. അങ്ങനെ ദേ ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് പതുക്കെ കരയ്ക്ക് തന്നെ പോയി തുടങ്ങി. സൂര്യൻ പതുക്കെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് കടലിലേക്ക് പതുക്കെ പുള്ളി പോവുകയാണ്. അസ്തമയമായി കടലിൻ്റെ നടുവെന്ന്, അല്ലെങ്കിൽ നടുവല്ലെങ്കിലും വെള്ളത്തിൽ നിന്നിട്ട് അസ്തമയം കാണുന്നത് ആദ്യമായിട്ടാണ്. കരയത്ത് നിന്നിട്ട് കടലിലേക്ക് താണു പോണ കണ്ടിട്ടുണ്ട്. ദേ ചുറ്റോറും ഇരുട്ടായി, ലൈറ്റൊക്കെ ഇട്ട് കര കാണാണ്ട് കരയിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് പോയി തുടങ്ങി. പക്ഷേ പെട്ടെന്ന് നമ്മൾ അറിയില്ല കേട്ടോ, നമ്മൾ ഇത്രയും ഉള്ളിലേക്ക് പോയി എന്നുള്ളത് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്, ഇത്ര ദൂരം നമ്മൾ പോയോ എന്നുള്ളത്. അവിടെ അകലെയെന്ന് കര കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണത്. ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചു, ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ആസ്വദിച്ചു എന്ന് തോന്നുന്നു. വലിയ പൈസ ചിലവൊന്നുമില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, പോയി നോക്കൂ. ട്രിപ്പ് കഴിഞ്ഞു, എത്ര മണിയായി? 9 മണി, 10 മണിക്ക് ആവാനായി. എന്തായാലും അടിപൊളി സൂപ്പർ ട്രിപ്പ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കപ്പലിലൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ. നല്ല രസമുള്ള ഒരു അനുഭവമാണ് പുറംകടലേക്കുള്ള ആ ഒരു യാത്രയും കാഴ്ചകളും. കുറേ കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ കേട്ട് ശ്രദ്ധിച്ച് എന്താ വെച്ചാൽ നമുക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മുകളിലേക്ക് താഴേക്ക് ആകെ കൂറ കപ്പലിൽ പെട്ട പോലെ വന്നില്ലേ, ആ ഒരവസ്ഥ കറക്റ്റായിരുന്നു. പക്ഷെ നല്ല രസമാണ്, നല്ല ഫുഡും, ഫുഡൊന്നും കുഴപ്പമില്ല, എല്ലാം കൊണ്ടും എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.